അൽ ബലാഹത്തുൽ വാൽഹ അൽമുൽ ബയാൻ പി എസ് സി അറബിക് നെറ്റ് സെറ്റ് കേട്ടറ്റ് കോച്ചിങ് പാർട്ട് വൺ ബലാഹത്തുൽ വാലിഹയുടെ ഇൽമുൽ ബയാൻ എന്ന ഭാഗം നാല് പാർട്ടുകളിലായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അൽഫ പി എസ് സി അറബിക് യൂട്യൂബ് ചാനൽ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുവാനായി നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അൽ മുദരസീൻ ബ്ലോഗ് സ്പോർട്ട് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക മുദരസീൻ്റെ ബ്ലോഗിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന സബ്ഡേറ്റിലിൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായി അൽ ബലാഹ വാലിഹ എന്ന സബ്ഡേറ്റിൽ കാണാൻ കഴിയും അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇനി ബലാഹയിലെ തഷ്ബീഹിൻ്റെ പല ഇനങ്ങളുണ്ട് സാധാരണ തഷ്പീഹുണ്ട് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള തശ്ബീഹുകളുണ്ട് മീൻസ് നേർക്കു നേരല്ലാത്ത തെബീഹുകൾ ഉണ്ട് അതിലെ അധ്യായത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് തെസ്ബീഹ് തംസീൽ എന്താണ് തെഷ്പീഹ് തംസീൽ നമുക്കത് ഇങ്ങനെ പറയാം ഇതാ ഇർത്തബത്ത സൂറത്താൻ ബി അദാത്തി തിഷ്ബീഹ് രണ്ട് സൂറത്തുകൾ അവര് അതാത് തെസ്ബീഹില് ഒന്നിക്കുകയാണ് ഉദാഹരണത്തിന് രണ്ട് സംഗതികളെ ആ സംഗതിയുടെ വജുഷിബു എന്ന് പറയുന്നത് ഒരു ചിത്രമാണ് ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും സബീലില്ലാഹി ഹബ്ബത്തിൻ ഹബ്ബ ഖുർആാനിലെ മനോഹരമായ ഒരു വചനമാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം അത് ഒരു വിത്ത് പോലെയാണ് ആ വിത്ത് ഭൂമിയിൽ കുഴിച്ചിട്ടു അതിൽ നിന്നും ഏഴ് കതിരികളുണ്ടായി ആ ഏഴ് കതിരിലും ഓരോ കതിരിലും നൂറ് വീതം ധാന്യങ്ങളുണ്ടായി ഓരോ കതിരിലും നൂറ് വീതം ധാന്യങ്ങൾ ഉണ്ടായി അതുപോലെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം അപ്പൊ ഒറ്റ വിത്തിൽ തന്നെ എഴുന്നൂറ് കതിരികൾ ഉണ്ടായി എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ അവിടെ ഒരു ഒറ്റ വാക്കിലല്ല പറയുന്നത് മറിച്ച് ഒരു തംസീലാണ് ഒരു രൂപമാണ് പറയുന്നത് വിത്ത് വിത്ത് മുളക്കുന്നു ഏഴ് കതിരികൾ ഉണ്ടാകുന്നു ഓരോ കതിരിലും നൂറു വീതം ധാന്യങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ ഒരു സൂറത്തായിട്ട് ഒരു ചിത്രമായിട്ട് മാറുന്നതിനെയാണ് മാറുന്ന വജുഹു ശിബുഹുകളുള്ള തെസ്ബിഹത്തുകളെയാണ് തെസ്ബിഹു തംസീലി എന്ന് പറയുന്നത് നമുക്ക് ഹൈ അള്ളാഹുവിൻ്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം അലൽ വൽ അതേപോലെ പാവങ്ങളോടും സാധുക്കളോടും ദയാ അനുകമ്പകൾ കാണിക്കുന്ന വിശ്വാസികളുടെ ഉദാഹരണം അങ്ങനെ അവരെ സഹായിക്കുന്ന ധനം നൽകി സഹായിക്കുന്നവരുടെ ഉദാഹരണം ബി ഹൈ അത്തി ഹബ്ബത്തിൻ ഒരു ഹബ്ബത്ത് പോലെയാണ് ഹൈഅത്താണ് അതൊരു രൂപമാണ് അതൊരു വസ്തുവല്ല അല്ലെ അമ്പത്തെ ഏഴ് കതിരുകളാണ് ആ വിത്തിൽ നിന്നും ഉണ്ടായത് ഹബ്ബ ഓരോ കതിരിലും നൂറ് വീതം ധാന്യങ്ങളും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചത് അതിനാണ് തെസ്ബീഹു തംസീലി എന്ന് പറയുന്നത് യുസമ്മീഹു തംസീലൻ ഇത് ബലാഹയിലെ കായിതയാണ് തംസീലൻ ഇസമ്മദ് ആവുന്നത് വജുഹു ഇതാക്കാനിബ് സൂറത്തൻ മുൻതസിയൻ വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്നുള്ള ഒരു രൂപമായി മാറുമ്പോഴാണ് വജുഹ്ബ് അങ്ങനെ ഒരു രൂപമായി മാറുമ്പോഴാണ് അതിന് എന്ന് പറയുന്നത് അല്ലാത്തത് എന്ന് പറയുന്നത് വജുഹു ഇതാക്കാനിബ്ദാലിക്ക അങ്ങനെ അല്ലെങ്കിൽ അത് തംസീലാണ് അടുത്തത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കായിത പറഞ്ഞു എന്താണെന്ന് വിശദീകരിച്ചു ഇനി അ തെഷ്ബിഹുൽ ലിംനി ഇത് നമുക്ക് നേരിട്ട് മനസ്സിലാവില്ല പക്ഷേ ഇത് സൂചനകളിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ വളരെ നന്നായിട്ട് ഭാഷ അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പല സാഹിത്യകാരന്മാരും എതിരാളികളെ കളിയാക്കാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന തെസ്ബിഹാണ് തെസ്ബിഹുൽ ലിംനി അത് സൂചനയിലൂടെ അയാളെ

അതാണ് ലിംനി എന്ന് പറയുന്നത് സാനി ദലീലൻ അല അവൽ ആദ്യം ാണ് രണ്ടാമത്തെ കാര്യം അല അല സിഹത്തിൽ സിഹത്തിൽ അവൽ മിസാലുൻ ഒന്നാമത്തെ പറഞ്ഞ കാര്യത്തിന് ഊന്നൽ നൽകാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ കാര്യം പറയാം മിസാൽ ഉദാഹരണം പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും ഹവാനു അലൈഹി മൈയഹുൻ ഇത് അബുതയ്യീബുൽ മുത്തനബിയുടെ ഒരു കവിതയാണ് മൈ യഹുൻ ഒരാൾ നിന്ദതയിലാണ് ജീവിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ മാന്യത എന്തെന്ന് അയാൾക്കറിയില്ല നിന്ദതയിലും ഒരു ലജ്ജയുമില്ലാതെ ഇല്ലാതെ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് യസ്ഹുൽ ഹവാനു അലേഹി അവന് എല്ലാ നിന്നതയും നിസാരമാണ് നമ്മളൊക്കെ ഒരാൾ നിന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ പരിഹസിക്കുമ്പോൾ നമുക്ക് അങ്ങേറ്റം അസ്വസ്ഥത പക്ഷേ ഇയാൾ നിന്ദതയിൽ ജീവിക്കുന്ന ആളായത് കൊണ്ട് ഇയാൾക്ക് നിന്നത ഒരു പ്രയാസമേ അല്ല ഏതുപോലെ എന്നറിയോ മാലി ജുറഹിംബി മയ്യത്തിൻ ഈലാമു മയ്യത്തിന് വേദനിക്കൂലോ മയ്യത്തിന് മുറിവേറ്റാൽ വേദനിക്കൂലോ അപ്പോൾ അതുപോലെ ഇവിടെ വജുഹുഷിബ് ഉണ്ടോ ഇല്ല അതാതു തെസ്ബിഹ് ഉണ്ടോ ഇല്ല തെഷ്പീഹാണെന്ന് തോന്നുമോ ഇല്ല മയ്യഹുൻ യസ്ഹുൽ ഹവാനു അലൈഹി മാലി ജുറഹിംബി മയ്യത്തിൻ ഈലാമു ഒരു സെന്റൻസ് പറഞ്ഞു മറ്റൊരു സെന്റൻസ് പറഞ്ഞു ഒന്ന് മറ്റൊന്നുമായിട്ട് ബന്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആദ്യം പറഞ്ഞതിനെ ശക്തിപ്പെടുത്താനാണ് രണ്ടാമത് പറഞ്ഞത് എന്ന് മനസ്സിലാകുക ഇപ്പം പിന്നെ ബലാഗയിലെ തന്നെ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ അജീബൻ ഒരു യുവാവിന്റെ തലയിൽ നര ഉണ്ടാവും അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ആഫുൽ പച്ച പൂവിലെ പല നിറത്തിലുള്ള മുട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലോ അപ്പം പച്ച പൂന്തോട്ടത്തിൽ ചെടിയിൽ പല നിറത്തിലുള്ള മൊട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതുപോലെയാണ് ഒരാളുടെ തലയിലുള്ള നര എന്ന് സൂചിപ്പിക്കുന്നു അപ്പം അത് സാധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സെൻറ്റൻസ് പറയുന്നത് ഒന്നാമത്തെ സെൻറ്റൻസിനെ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ അതിൻ്റെ തെളിവായിട്ടോ ആണ് രണ്ടാമത്തെ ഭാഗം പറയുക അതിനാണ് തെഷ്പിഹു ലിംനി എന്ന് പറയുന്നത് അതിൻ്റെ കായിക നോക്കാം ലാ ഫീഹിൽ മു അതിലെ മുഷബും കാണൂല ഒരു തെസ്ബിഹി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത രണ്ട് ഘടകങ്ങളാണ് മുഷബഹും മുഷബുബിയും പക്ഷേ തെഷ്പീഹുൽ ഇത് രണ്ടും കാണൂല ഫീ സൂറത്ത് മിൻ സുവരി തസ്ബീഹിൽ സാധാരണ പറയുന്ന രീതിയിലുള്ള ഒരു രൂപത്തിൽ കാണൂല കാണൂലു കൽ അസദ് എന്ന് പറയുന്നത് പോലെ ഇതിൽ നമുക്ക് ലിംനിയിൽ നമുക്ക് മുഷബു മുഷബുബിഹും കണ്ടെത്താൻ കഴിയില്ല ബൽ എന്നാലോ അത് ആ തെർക്കീബിൽ ഉണ്ട് താനും അത്തരം പ്രയോഗങ്ങൾക്കാണ് ലിംനി എന്ന് പറയുന്നത് അടുത്ത തെബ്ബിഹ് മക്ലൂബ് മക്ലൂബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കൽബു എന്ന് പറഞ്ഞാൽ മറിയോ എന്നർത്ഥം മക്ലൂബ് മറച്ചിട്ടത് അന്ന വജു ഷിബുഹ് അലഹർ കാരണം വജുഹുഷിബുഹ് മുഷബിനേക്കാൾ മുഷബ് ബിഹിയിലാണുള്ളത് അതുകൊണ്ട് ആണ് ഇതിനെ ഇതിനെബിഹ് മക്ലൂബി എന്ന് പറയുന്നത് ഉദാഹരണം പറയാം ഇപ്പം ഒരു നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ഒരു പെൺകുട്ടി നമ്മളുടെ അടുത്തേക്ക് വരുമ്പം അതിന്റെ മുഖത്തെ നമ്മൾ വർണ്ണിക്കുകയാണ് അതിന്റെ മുഖം നല്ല പൂർണ്ണ ചന്ദ്രൻ പോലെ ചന്ദ്രനെ പോലെ ഉണ്ട് ഇത് തശ്ബീഹ് മക്ലൂബ് അല്ല ഇത് സാദാ തശ്ബീഹാണ് പക്ഷേ പൂർണ്ണ ചന്ദ്രൻ നിൻ്റെ മുഖം പോലെയുണ്ട് നേരെ തിരിച്ച് പറയുകയാണേ പൂർണ്ണ ചന്ദ്രൻ നിൻ്റെ മുഖം പോലെയുണ്ട് എന്ന് പറയുമ്പം ചന്ദ്രനേക്കാൾ ഭംഗിയും പ്രകാശവും സൗന്ദര്യവും നിൻ്റെ മുഖത്തിനാണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് തെഷ്പീഹ് മക്ലൂബി എന്ന് പറയുന്നത് മുഷബഖിനെ മുഷബഹ് ബിഹിയാക്കി അവതരിപ്പിക്കലാണ് തെഷ്പീഹ് മക്ലൂബി എന്ന് പറയുന്നത് അതിൽ കൊടുത്ത ഉദാഹരണം നോക്കേ ഒരു കവിത കവിതയാണ് സ്വബാഹ് പിന്നെ പ്രഭാതം തെളിഞ്ഞു കന്ന ഹുറത്തഹു ആ പ്രഭാതത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് വജഹുൽ ഖലീഫ ഖലീഫയുടെ മുഖം പോലെയുണ്ട് ഖലീഫയുടെ മുഖം അത്രക്ക് പ്രസന്നമുള്ളതാണ് പ്രകാശമുള്ളതാണ് തെളിഞ്ഞതാണ് അപ്പം പ്രഭാതത്തിൻ്റെ പ്രകാശം രാജാവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശം പോലെയുണ്ട് എന്ന് പറയുമ്പം നേരെ തിരിച്ചാണ് പറയേണ്ടത് രാജാവിൻ്റെ മുഖം പ്രഭാതത്തിൻ്റെ പ്രകാശം പോലെയുണ്ട് എന്നാണ് പറയേണ്ടത് പക്ഷേ ജഅലുൽ മുഷബ്ബഹി മുഷബം ബിഹി അത് നേരെ തിരിച്ച് ഇട്ട് പറയാണ് പ്രകാശം നിങ്ങളുടെ മുഖം പോലെയുണ്ട് അതാണ് തെസ്ബീഹ് മക്ലൂബി എന്ന് പറയുന്നത് അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു രീതിയാണ് തസ്ബീഹ് മക്ലൂബി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട തശ്ബീഹുകളെല്ലാം പഠിച്ചു തഷ്പീഹ് ലിംനി പഠിച്ചു തശ്ബീഹ് മക്കലൂപ്പ് പഠിച്ചു തസ്ബീഹ് തംസീല് പഠിച്ചു സാദാ തശ്പീഹ് പഠിച്ചു അതിൻ്റെ അർക്കാനുകൾ പഠിച്ചു അതിൻ്റെ പിന്നെ ഘടകങ്ങളും അതിൻ്റെ പിന്നെ അൻവാ ഇനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് അഹ്റാദു തഷ്പീഹ് എന്തിനാണ് ഇങ്ങനെ തശ്ബീഹിൽ അവതരിപ്പിക്കുന്നത് ഉപമയോടുകൂടി അവതരിപ്പിക്കുന്നത് എന്തിനാണ് അതിൻ്റെ പല ലക്ഷ്യങ്ങളുണ്ട് ഒരു ലക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം കുറച്ചുകൂടെ ക്ലിയറാവും ഹാക്ക് അവതരിപ്പിക്കുമ്പോൾ അത് തന്നെയാണ് ഒന്നാമത്തെ ലക്ഷ്യം പിന്നെ അഗ്രാദും ലക്ഷ്യവും സാധ്യമാണ് എന്ന് വെളിവാക്കാൻ വേണ്ടി സംഗതി നടക്കുമെന്ന് ക്ലിയർ ആകാൻ വേണ്ടി ഹീന ലാ ഇല്ലാ ബി ദിക്രി ഷബീഹി ലഹു ഒരു കാര്യം പറഞ്ഞു അത് നമുക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ആശ്ചര്യമുള്ളൊരു കാര്യം പക്ഷേ അതിൻ്റെ പിന്നെ ആശ്ചര്യം നഷ്ടപ്പെട്ട് നമുക്കത് വിശ്വസിക്കാൻ കഴിയും ഒരു ഉദാഹരണം കൂടെ നമ്മൾക്ക് പറയുമ്പം ആ ഉദാഹരണം കേൾക്കും കം കമ്മിൻ അബിൻ കദ് അല ബിബിനിൻ ദുർ പിതാക്കന്മാരുടെ മഹത്വം കൊണ്ട് മക്കൾ അറിയപ്പെട്ടു എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നമ്മളെ പിതാക്കന്മാരൊക്കെ നാട്ടിൽ അറിയപ്പെട്ട ആളാണെങ്കിൽ നമ്മളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാതന്നെ ഇന്നയാളുടെ മകൻ എന്നാണ് എന്നാലേ മക്കൾ പ്രസിദ്ധനായതുകൊണ്ട് ആ മക്കളുടെ പ്രസിദ്ധിയിൽ പിതാവ് അറിയപ്പെടുക മക്കളുടെ പ്രസിദ്ധിയിൽ പിതാവ് അറിയപ്പെടുക അങ്ങനെ ഒരിക്കലും സംഭവിക്കൂലോ അതെങ്ങനെയാണ് അങ്ങനെ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഒരു കവിത പാടുന്നതോടുകൂടെ നമുക്ക് ആ സംശയെ തീരുകയാണ് കമ്മിൻസൂല് ജനിക്കുന്നതോടുകൂടിയാണ് അദിനാൻ എന്ന വ്യക്തി ലോകത്ത് പ്രസിദ്ധനാകുന്നത് അതുവരെ അദിനാൻ എന്ന വ്യക്തി ലോകത്ത് പ്രസിദ്ധനല്ല അറബി ഭാഷയ്ക്ക് പോലും ബിന്ദു അദിനാൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അപ്പം മക്കളിലൂടെ മക്കളുടെ പ്രസിദ്ധിയിലൂടെ പിതാവ് പ്രസിദ്ധനായി എന്നുള്ളതിനൊരു ഉദാഹരണം പറഞ്ഞതോടുകൂടെ നമുക്കതിൻ്റെ എല്ലാ ഇസ്തിഹാബും നീങ്ങി എന്നുള്ളതാണ് ചഷബീഹിൻ്റെ അഹ്റാദിൽ രണ്ടാമത്തേത് ബയാനു ഹാലിഹി ഒരാളുടെ അവസ്ഥ വിവരിക്കാണ് ചഷബീഹിലൂടെ പറഞ്ഞപ്പോഴാണ് നമുക്ക് അയാളുടെ അവസ്ഥ എത്രത്തോളം നല്ല സിറ്റുവേഷനിലാണ് അയാൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അതുവരെ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ആ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞപ്പോൾ അതാണ് സിഫ അതുവരെ നമുക്ക് അറിയില്ലായിരുന്നു കപില തെഷ്ബിഹ് തസ്ബീഹിന് മുമ്പ് വരെ അയാളുടെ ഹാല് നമുക്കറിയില്ലായിരുന്നു ഫുഫീദ് ഹു തസ്ബിഹുൽ വസ്ഫ ഈ തശ്ബീഹ് അയാളെക്കുറിച്ച് നമുക്ക് നല്ലൊരു വസ്ഫ് നല്ലൊരു വർണ്ണന നേടിത്തന്നു ഉദാഹരണം കന്നു വൽമുക്കു കിബുൻ ഒരു രാജാവിനെ വർണ്ണിച്ചുകൊണ്ട് കവി പാടുകയാണ് നിങ്ങള് സൂര്യനാണ് മറ്റു രാജാക്കന്മാരൊക്കെ നക്ഷത്രങ്ങളാണ് അപ്പോൾ ഇയാൾക്ക് മനസ്സിലായില്ല അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കിയിട്ട് അടുത്തത് ഇതാ ത് ലം യബുദു യബുദിനു സൂര്യൻ ഒതിച്ചു കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രങ്ങളൊന്നും കാണൂലല്ലോ അപ്പോൾ അതാണ് ഒരാളുടെ ഹാലെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു ഈ രാജാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മറ്റ് രാജാക്കന്മാരുടെ സാന്നിധ്യമൊക്കെ അപ്രസക്തമാണ് എന്ന അർത്ഥത്തിൽ ഈ ഒരു കവിതയിലൂടെ ബയാനു ഹാല് വിവരിച്ചു തരുന്നു അടുത്തത് ബയാനു മിക്ദാറു ഹാലിഹി ഒരാളുടെ ഹാല് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി തരുന്നത് സിഫ സിഫത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ സിഫ മാരിഫത്തിൻ ഇജ്മാലിയത്താണ് ഒരു മൊത്തത്തിൽ അയാളെക്കുറിച്ച് അറിയാം വക്കാന തെസ്ബീഹു യുബൈനു മിക്കുദാർ ഹാദിഹി സിഫ ഈ തസ്ബീഹിലൂടെ അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു ഒരാളെക്കുറിച്ചുള്ള സിഫത്ത് നമുക്കറിയാം പക്ഷേ ഈ ഒരു ഉദാഹരണത്തിലൂടെ ഈ ഒരു തെസ്ബീഹിലൂടെ നമുക്ക് അയാളുടെ ഹാല് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നു അതിനു വേണ്ടിയും തെസ്ബീഹ് ഉപയോഗിക്കും തെസ്ബീഹിന്റെ മൂന്നാമത്തെ ഖറത് ലക്ഷ്യമാണത് കൗലി ഷായർ ഷായർ പറയുന്നത് പോലെ മിദാദുൻ മിസില ഹാഫിയത്തിൽ ഖുറാബി മഷി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ മഷിക്കൊരു കറുപ്പ് നിറമാണ് നമ്മളെ മനസ്സിൽ വരുന്നുണ്ട് പക്ഷേ മിസില ഹാഫിയത്തിൽ ഖുറാബ് കാക്കയുടെ തൂവൽ പോലെ അത്രക്ക് കറുത്തതാണ് എന്ന് പറയുമ്പം നമുക്കതിൻ്റെ കറുപ്പ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ മിക്കതാർ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവുന്നു വക്കിർത്താസുൻ കിസ്ഹാബ് ആകാശത്തിൻ്റെ തൂവെള്ള പോലുള്ള പേപ്പർ പേപ്പർ എന്ന് പറയുമ്പം വൈറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വെള്ള പേപ്പർ മനസ്സിൽ വരുന്നുണ്ട് പക്ഷേ ആകാശത്തിൻ്റെ തൂവെള്ള പോലെ അല്ലെങ്കിൽ മേഘത്തിൻ്റെ തൂവെള്ള പോലുള്ള പേപ്പർ എന്ന് പറയുമ്പം അതിൻ്റെ മിക്കതാർ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു അടുത്തത് നാലാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അത്യതാ ഒരു കാര്യം നമുക്ക് തെക്കിരീർ ചെയ്യേണ്ടതുണ്ട് ഒരാളുടെ അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അതിനാണ് തെക്കിരീർ ഹാലി എന്ന് പറയുന്നത് ഒരാളുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടില്ല ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് അയാളിൽ തെസ്ബീത്ത് നടത്തുകയാണ് അയാളിൽ അത് ഉറപ്പിക്കുകയാണ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പിന്നെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി തെസ്ബീഹ് ഉപയോഗിക്കുന്നു അതിന്റെ ഗെറലിൽ നാലാമത്തെ ഒരു ഗെർലാണത് ഉദാഹരണം പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ലഹും കൂടാതെ മറ്റു ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അത്തരം ദൈവങ്ങൾ ഒരു മറുപടി നൽകുന്നതല്ല എന്ന് പറയുമ്പം നമുക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏ എന്നാലും എത്ര ആൾക്കാർക്ക് അങ്ങനൊക്കെ സംഭവിക്കുന്നുണ്ട് അവിടെ ഒരു ഉദാഹരണം പറയാണ് ഒരാള് ഒരാളുടെ കൈ നീട്ടുകയാണ് അയാളുടെ വായിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് അയാളെ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഭക്ഷണമില്ല ഒരിക്കലും അയാളുടെ വയറ്റിലേക്ക് ഭക്ഷണം എത്തുകയില്ല ആക്ഷൻ കാണിക്കുന്നത് കൊണ്ട് അത് അതുപോലെയാണ് മറ്റു ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഖുർആാൻ വിശദമാക്കുന്നത് ഇനി അഞ്ചാമത്തത് അഹ്റാദു തസ്ബിഹി അൽ ഹാമിസ് തസീനുൽ മുഷബി ഔ തു ഒരാളെ വർണ്ണിക്കാൻ വേണ്ടിയും ഒരാളെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയും ഉപയോഗിക്കും ഉദാഹരണം പറയാ പിന്നെ മനോഹരമായ ഒരു കവിതയാണ് മദത്തെ യദൈക നഹ്വഹു മഹ്തിഫ അബുൽ ഹസനുൽ അംബാരിയുടെ അതിമനോഹരമായ ഒരു കവിതയാണ് പിന്നെ അബൂ താഹിർ എന്ന ഒരു മന്ത്രിയെ ഏതോ ഒരു രാജാവ് ഒരു ഖലീഫ വധിച്ചു കളിയാണ് അബൂ താഹിർ എന്ന മന്ത്രിയെ ആ മന്ത്രിയെ കുരിശിലേറ്റി ഇങ്ങനെ കുരിശിൽ തറച്ചിരി വധിച്ചു കളിഞ്ഞിരിക്കുകയാണ് അയാള് വർണ്ണിച്ചുകൊണ്ട് അബുൽ ഹസനുൽ അംബാരി ഒരു കവിത രചിച്ചു അതിലെ ഒരു വരിയാണ് മദത്തയതീ ഒരു മരണപ്പെട്ട വ്യക്തിയെ ഇത്രയധികം മനോഹരമായി വർണ്ണിച്ച മറ്റൊരു കവിത അറബി ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് എത്രത്തോളം ചോദിച്ചാൽ ഈ കവിത കേട്ടിട്ട് ആ വധിച്ച രാജാവിന് തന്നെ തോന്നിപ്പോയി ആ കുരിശിലുള്ളത് ഞാനായിരുന്നെങ്കിൽ എന്ന് അത്രയ്ക്ക് മനോഹരമായ കവിതയായിരുന്നു അതിന്റെ ഒരു വരി ഇങ്ങനെയാണ് അങ് ഇപ്പോഴും കുരിശിലേറ്റപ്പെട്ടിട്ടും നിങ്ങളുടെ കൈകൾ രണ്ടും നീട്ടി വെച്ചിരിക്കുകയാണ് തുറന്നു വെച്ചിരിക്കുകയാണ് കുരിശിലേറ്റപ്പെട്ട കൈകൾ രണ്ടും തുറന്നു വെച്ചിരിക്കുകയാണ് ഇലൈഹിം ജീവിച്ചിരുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു നിങ്ങൾ എല്ലാവർക്കും ദാനം നൽകാൻ വേണ്ടി ഇരു കൈകളും നീട്ടി നിൽക്കുകയായിരുന്നു നിങ്ങൾ അതുപോലെ തന്നെ മരണശേഷവും നിങ്ങളുടെ രണ്ട് കൈകളും തുറന്ന് നീട്ടിവെച്ചിട്ടാണ് ഉള്ളത് ഇങ്ങനെ വർണ്ണിക്കാൻ വേണ്ടി ഉപയോഗിക്കാനും തെസ്ബിഹ് ഉപയോഗിക്കാറുണ്ട് ഇവിടെ തെസ്ബിഹാണ് കദ്ദിഹിമ അടാ അതാത് തെസ്ബിഹ് കാഫാണ് ഇനി ഒരാളെ മോശമാക്കി പറയാൻ വേണ്ടി ഉപയോഗിക്കും അതിനുള്ള ഉദാഹരണം അവളുടെ വായനം തുറന്നാൽ നരകത്തിന്റെ വാതിൽ തുറന്നതാണോ എന്ന് സംശയിച്ചു പോകും അത്രക്ക് നരകം പോലെയാണ് അവളുടെ ഓരോ വാക്കുകളും ഓരോ സംസാര രീതിയും അത്രയ്ക്ക് ജനങ്ങളെ പൊള്ളിക്കുന്നതാണ് ഇങ്ങനെ ഒരാളെ വർണ്ണിക്കാനും ഒരാളെ കബീഹ് മോശമായി കാണിക്കാൻ വേണ്ടിയിട്ടും തശബീഹ് ഉപയോഗിക്കും അഞ്ച് കറലുകളാണ് തശബീഹ് ഉള്ളത് ഇതോടുകൂടെ ബലാഹയുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ബലാഹയിലെ ഇൽമുൽ ബയാൻ ആ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി യശ്ബിഹ് ഇതോടുകൂടി കഴിയുകയാണ് അടുത്ത ക്ലാസ്സിൽ മജാസും കിനായയും ഇതേപോലെ ഉദാഹരണ സഹിതം ക്ലാസ് എടുക്കുന്നതായിരിക്കും എൻ്റെ ക്ലാസ് ശ്രമിച്ചതിന് എല്ലാവർക്കും